ഹരിയാനയിൽ ബി ജെ പി അധികാര തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ കോൺഗ്രസിൽ വൻ വിജയം നേടി അധികാരത്തിലെത്താമെന്ന കണക്കുകൂട്ടലാണ്. ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂല സാഹചര്യമാണെന്ന് കോൺഗ്രസ് എം പി ദീപേന്ദർ സിംഗ് ഹൂഡ പറഞ്ഞു. എം പിയും മുതിർന്ന നേതാവുമായ കുമാരി സെൽജ കോൺഗ്രസ് വിടുമെന്ന അഭ്യൂഹങ്ങൾക്ക് അവർ തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്നും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് പിന്നിൽ ബി ജെ പി ഐ ടി സെൽ ആണെന്നും ദീപേന്ദർ സിംഗ് ഹൂഡ കൂട്ടിച്ചേർത്തു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ്. സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യമാണെന്ന് ദീപേന്ദർ സിംഗ് ഹൂഡ എം പി പറഞ്ഞു. രേവരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി പ്രചാരണത്തിന് എത്തിയതായിരുന്നു ദീപേന്ദർ സിംഗ് ഹൂഡ. മാറ്റം കൊണ്ടുവരാൻ ഹരിയാനയിലെ ജനങ്ങൾ തീരുമാനമെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പിക്ക് സർക്കാർ ജാരി കോൺഗ്രസ് പാർട്ടി സർക്കാർ ഹരിയാന ലോകോനെ ബദലാവ് കാ മൻ ബനാ ലിയ ഹരിയാന ബി ജെ പിക്ക് കുശാസൻ 10 സാൽ തക് ഹരിയാന കി ജനത കോ ഠഗ്നെ കാ കാം ജിസ് പാർട്ടി നെ കിയാ കോയി കാം നഹീ കിയാ ഇനോനെ 10 സാൽ. 10 വർഷം അധികാരത്തിലിരുന്ന ബി ജെ പി ജനങ്ങൾക്കായി ഒന്നും ചെയ്തില്ലെന്നും ഹരിയാന തൊഴിലില്ലായ്മയിലും കുറ്റകൃത്യങ്ങളിലും അഴിമതിയിലും ഒന്നാമതായത് ബി ജെ പി ഭരണത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് എം പി കുമാരി സെൽജ ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച ദീപേന്ദ്ര സിംഗ് ഹൂഡ ഇത്തരം അഭ്യൂഹങ്ങൾക്ക് പിന്നിൽ ബി ജെ പി ഐ ടി സെൽ ആണെന്ന് ആരോപിച്ചു. ബി ജെ പി ചെയ്ത കാര്യങ്ങളോ ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളോ ഒന്നും ബി ജെ പി ഐ ടി സെല്ലിന് പറയാനില്ലെന്നും അവർ എപ്പോഴും കോൺഗ്രസിനെ ലക്ഷ്യം വയ്ക്കുകയാണെന്നും ദീപേന്ദ്ര സിംഗ് ഹൂഡ പറഞ്ഞു. ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞ കുമാരി സെൽജ എം പി ഉടൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്നും അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.